ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. ഇപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മൂന്നാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. കൂടുതലായിട്ടൊന്നുമില്ല. അന്ന് നമ്മൾ വീട്ടിൽ ചായക്ക് കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, എനിക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ. പിന്നെ നമ്മൾ ഒരു ജ്യൂസ് അടിക്കാണ് കേട്ടോ. ഇപ്പം സമയം ഏകദേശം ഒരു 4:30 ആയിട്ടുണ്ട്. ഇപ്പോൾ മാങ്ങ കൂടുന്നിരുന്നു കേട്ടോ, അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു ജ്യൂസ് അടിക്കാണ് കേട്ടോ. നമ്മളൊന്ന് എണ്ണക്കടി ഉണ്ടാക്കിയിട്ടില്ല, അതുപോലെ ചായക്കടി ഉണ്ടാക്കിയിട്ടില്ല. അതൊക്കെ പുറത്തുനിന്ന് കൂടെ നിൽക്കാണ് കേട്ടോ. എനിക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ ഷാൻ ഒറ്റക്കാണ്. അപ്പോൾ പിന്നെ ഒന്നും വീട്ടിലൊന്നും ഉണ്ടാക്കിയില്ല. നമ്മൾ പിലച്ചക്കുള്ള ചോറും കൂട്ടാനും അതുപോലെ പിന്നെ എന്താ കറി വെച്ചിട്ടുണ്ട് കേട്ടോ. പൊറാട്ടയാണ് കൊടുത്തിട്ടുള്ളത്, അപ്പോൾ അതിൽ കറിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് കുറച്ച് പണിയൊക്കെ ഉള്ളു കേട്ടോ ഒന്ന് ഉണ്ടായിട്ടുള്ളത്. അവിടെ ഉപ്പേരിക്കായിട്ടുള്ള കേബേജ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ മീനൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ചോറൊക്കെ അടുപ്പത്തായിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കാര്യമായിട്ടുള്ള പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അടുക്കളയൊക്കെ അപ്പോൾ നല്ല നീറ്റായിട്ടാണ് കേട്ടോ കിടക്കുന്നത്. പിന്നെ എന്താ പറയുക, പപ്പടം പൊരി കഴിഞ്ഞു, മീൻപൊരിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഐറ്റംസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ കാക്കു വന്നപ്പോൾ നമുക്ക് എന്താ പൊറാട്ടയും എണ്ണക്കടിയായിട്ട് കട്ട്ലേറ്റും പൊക്കോടിയൊക്കെ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് അപ്പം കൂടെ ചുട്ടിട്ടുണ്ട് കേട്ടോ. ഉമ്മാക്ക് പൊറോട്ട പറ്റൂല, അപ്പം അപ്പമാണ് കേട്ടോ ചുട്ടിട്ടുള്ളത്. പിന്നെ ബാങ്ക് കൊടുക്കാനായപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാണ് കേട്ടോ. പൊക്കോട സെറ്റ് ചെയ്യാണ്, അതുപോലെ കട്ട്ലേറ്റൊക്കെ കവർന്നൊക്കെ എടുത്ത് വെക്കാണ്. ഒരുവിധം കയ്യോങ്കിൽ നമ്മൾ ഇങ്ങനത്തെ കടികളൊന്നും പുറത്തൊന്നും മേടിക്കാറില്ല കേട്ടോ. ഒക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുക തന്നെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പം ഇന്ന് എനിക്ക് തീരെ വയ്യാത്തത് കൊണ്ടാണ് ഇതിനൊക്കെ ഇതുപോലെ മേടിച്ച് വന്നിട്ടുള്ളത് കേട്ടോ. മിനുവിനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണേനും, അപ്പോൾ അവളെ കരുതിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കടികൾ മേടിച്ച് വന്നിട്ടുള്ളത്, എണ്ണക്കടികൾ. പിന്നെ എന്തായാലും നമുക്ക് ഇങ്ങനെയുള്ള എണ്ണക്കടികളൊക്കെ എന്താ ഉണ്ടെങ്കിൽ നമുക്ക് സോസ് നിർബന്ധം കേട്ടോ. അപ്പോൾ കാക്കുവിന് ഇതിൻ്റെ എന്താ പണി ആയതുകൊണ്ട് തന്നെ ഇതിനൊന്നും നമുക്കൊരു പന്നുമില്ല കേട്ടോ. എപ്പോൾ വേണേലും കിട്ടും. പിന്നെ നോമ്പ് തുറക്കാല്ല, ഇതൊക്കെ നമ്മൾ പൂമ്പോത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. അന്ന് തരിക്കഞ്ഞി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ നോമ്പ് തുറ കഴിഞ്ഞ് പിന്നെ ഒരു 8:30 ആയപ്പോഴത്തേക്കാട്ടോ ഞങ്ങൾ ചായ കുടിക്കാനായിട്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം.